മലയാള സിനിമയിൽ മികച്ച വേഷങ്ങൾക്കൊപ്പം ഹാസ്യവും നന്നായി കൈകാര്യം ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായ താരമാണ് ബിന്ദു പണിക്കർ. ഇന്നും മലയാളത്തിൽ ഓർത്തിരിക്കുന്ന മനോഹരമായ കോമഡി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രി കൂടിയാണ് ഇവർ. സംവിധായകൻ ബിജു വി നായർ ആയിരുന്നു താരത്തിന്റെ ഭർത്താവ്. ഭർത്താവ് മരിച്ച ശേഷം നടൻ സായ് കുമാറിനെ ബിന്ദു പണിക്കർ വിവാഹം കഴിച്ചു. എന്നാൽ ഇരുവരുടെയും പേര് ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ കേട്ടതിനു ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത്. 2019 ഏപ്രിൽ 10 ഇരുവരും വിവാഹിതരായത്. ബിന്ദു പണിക്കരുടെ മകൾ അരുന്ധതിയും ഇവരോടൊപ്പമാണ് താമസിക്കുന്നത്. എന്നാൽ താരത്തിനെതിരെ സായ് കുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്ന വൻ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ബിന്ദു പണിക്കർ തന്റെ ജീവിതം തകർത്തു എന്നാണ് പ്രസന്ന അന്ന് ആരോപിച്ചത്. എന്നാൽ ഈ ആരോപണത്തെ ബിന്ദുവും സായ് കുമാറും നിഷേധിക്കുകയായിരുന്നു. സായ് കുമാറിന്റെ ആദ്യ വിവാഹവും പരാജയമായിരുന്നു. 2009 തുടങ്ങിയ വിവാഹം മോചനക്കേസ് 2017 അവസാനിച്ചത്. വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഇവരെ ചുറ്റിപ്പറ്റി ഗോസിപ്പുകൾ പരന്നിരുന്നു. വിവാഹത്തിന് മുമ്പേ ഇരുവരും ഒന്നിച്ചാണ് താമസം എന്നായിരുന്നു ഗോസിപ്പുകൾ. വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ കാരണം അമേരിക്കൻ ഷോയാണെന്ന് ബിന്ദു പണിക്കർ തുറന്നു പറഞ്ഞിരുന്നു. ബിന്ദു പണിക്കരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യ ഭർത്താവ് ബിജുവേട്ടൻ മരിച്ച് മാസങ്ങളോളം സിനിമയിൽ നിന്നും ഞാൻ വിട്ടുനിന്നു. അപ്പോഴാണ് സായി ഏട്ടൻ ഉൾപ്പെടെ ഉള്ളവർ അമേരിക്കയിൽ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുന്നത്. എന്റെ സഹോദരന്റെ നിർബന്ധപ്രകാരം അമേരിക്കയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി പോയി. എന്നാൽ തിരിച്ചെത്തിയ ശേഷം തന്നെപ്പറ്റി പല കഥകൾ പ്രചരിച്ചു തുടങ്ങി. അതിലൊന്നും വാസ്തവമില്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സായി ഏട്ടനും ചേച്ചിയും ഭർത്താവും വിവാഹം ആലോചിച്ച് വീട്ടിലെത്തി. പക്ഷേ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും തയ്യാറല്ല എന്നായിരുന്നു എന്റെ മറുപടി എന്നാണ് ബിന്ദു പണിക്കർ തുറന്നു പറഞ്ഞിട്ടുള്ളത്. 1997 സംവിധായകൻ ബിജു വി നായർ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചത്. 2003 ഹൃദയാഘാതത്തെ തുടർന്ന് ബിജു നായർ മരിച്ചു. ബിന്ദുവിനും ബിജുവിനും അരുന്ധതി പണിക്കർ അഥവാ കല്യാണി എന്ന പേരുള്ള ഒരു മകളുണ്ട്. സായ് കുമാർ വിവാഹാലോചനയുമായി വീട്ടിലെത്തിയപ്പോൾ ഈ മകളുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു ബിന്ദു പണിക്കരുടെ ചിന്ത. കുഞ്ഞിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നായിരുന്നു ബിന്ദു പണിക്കരുടെ നിലപാട്. ബിന്ദുവിന്റെ മകളെ സ്വീകരിക്കാനും സ്വന്തം മകളെപ്പോലെ നോക്കാനും സായ് കുമാർ തയ്യാറായിരുന്നു. കുഞ്ഞിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെയാണ് വിവാഹം രജിസ്റ്റർ മാരേജായി നടത്തിയതെന്നും ബിന്ദു പറയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് സായ് കുമാറും താനും ഒരുമിച്ചാണ് താമസിച്ചതെന്ന തരത്തിൽ ഗോസിപ്പ് പ്രചരിക്കാനുള്ള കാരണവും ബിന്ദു പണിക്കർ വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ ഷോക്ക് ശേഷം ഒരു ഫ്ലാറ്റ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടുത്തെ ഓഫീസ് ബോയ് രണ്ടു പേർക്കും കൂടി ഒരു അഡ്രസ് പോരെ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് സായി ഏട്ടനും ഈ ഫ്ലാറ്റിൽ തന്നെയാണ് താമസമെന്നത് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ 4 സായി ഏട്ടൻ 3 താമസിച്ചു. അതോടെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസമെന്ന കഥ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നുമാണ് ബിന്ദു പണിക്കർ പറഞ്ഞത്. ബിന്ദു പണിക്കർക്കെതിരെ സായ് കുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്ന രംഗത്തെത്തിയതും വലിയ വിവാദം തന്നെയായിരുന്നു. ബിന്ദു പണിക്കർ തന്റെ ജീവിതം തകർത്തു എന്നാണ് പ്രസന്ന അന്ന് ആരോപിച്ചത്. എന്നാൽ ഈ ആരോപണത്തെ ബിന്ദുവും സായ് കുമാർ നിഷേധിക്കുകയായിരുന്നു. ബിന്ദുവിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് സായ് കുമാർ പഴയൊരു അഭിമുഖത്തിലേറെ വാചാലനായിട്ടുണ്ടായിരുന്നു. തനിക്കെല്ലാം ബിന്ദുവാണെന്നാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സായ് കുമാർ പറഞ്ഞിട്ടുള്ളത്. ബിന്ദുവിന്റെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ പേര് ഞാനുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നു. ഏറ്റവും ഒടുവിലാണ് ബിന്ദുവിന്റെ പേര് വന്നത്. സത്യത്തിൽ എനിക്കന്ന് ബിന്ദുവുമായി അത്ര അടുപ്പം പോലും ഇല്ല. ഇപ്പോൾ ജീവിതത്തിൽ തനിക്കെല്ലാം ബിന്ദുവാണെന്നും സായ് കുമാർ തുറന്നു പറയുന്നുണ്ട്. തന്റെ ജീവിതം തകർത്തത് ബിന്ദു പണിക്കരാണെന്നുള്ള സായ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കടുത്ത ആരോപണങ്ങളെ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.